ഹലോ. അപ്പോൾ നമ്മൾ പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മിനിമം ക്വസ്റ്റ്യൻസ് പഠിച്ച് മാക്സിമം മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. പ്ലസ് വണ്ണിനും അതുപോലെ പ്ലസ് ടുവിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് പ്ലസ് വൺ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്ലസ് ടു ും എൻട്രൻസ് എക്സാമിനും എല്ലാം വളരെ അത്യാവശ്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാബുലാർ ഫോമിൽ എഴുതുന്നതിനുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ട്രിഗണോമെട്രി എന്ന വാക്കിൽ ലെറ്റേഴ്സിൻ്റെ സെറ്റ് ഓഫ് ഓൾ ആൽഫബെറ്റ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി, ദാറ്റ് മീൻസ് TRIGONTRIGONMEY റിപ്പീറ്റായി വരുന്ന ലെറ്റേഴ്സ് നമ്മൾ ഒഴിവാക്കണം. ഇതാണ് ഈ സെറ്റ്. രണ്ടാമത്തേത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. എക്സ് ഈസ് ആൻ ഇൻഡിജർ മൈനസ് വൺ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഫൈവ് ബൈ ടു. മൈനസ് വൺ ബൈ ടുവിനും ഫൈവ് ബൈ ടുവിനും ഇടയിൽ വരുന്ന ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് അതാണ് ഇൻഡിജർ പൂർണ്ണസംഖ്യകൾ. അതായത് മൈനസ് വൺ ബൈ ടുവിൻ്റെയും ഫൈവ് ബൈ ടു, ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോൾ രണ്ടരയുടെയും ഇടയിൽ വരുന്നത് സീറോ വൺ ടു. ഇതിനകത്ത് മൂന്ന് എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള മറ്റൊന്ന് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് ഫൈവ് ഇൻക്ലൂഡിങ് ഫൈവ്. ഇവിടെ ഒരു ഈക്വൽ ടു തന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ അതുകൊണ്ട് ഫൈവ് ഉൾപ്പെടെ മൈനസ് ടു ഉൾപ്പെടാതെ. സോ മൈനസ് ടുവിനും ഫൈവിനും ഇടയിൽ മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ്, ദിസ് ഈസ് ദ ആൻസർ ഇൻക്ലൂഡിങ് ഫൈവ്. അതുകൊണ്ട് ഇവിടെ ഫൈവ് ഉണ്ട്. ഇവിടെ ഈക്വൽ ടു വരാണെങ്കിൽ മൈനസ് ടു കൂടെ ഉൾപ്പെടും. ദാറ്റ്സ് ഓൾ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ഇത്തവണയും ഷുവറായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സബ്സെറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെറ്റ് ഓഫ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് ടു ത്രീ ഫോർ, മൂന്ന് എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. ഈ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള. ഇതിൽ ഒരു എലമെൻറ്റ് ടു മാത്രം എടുത്ത് ഒരു സെറ്റ് ഉണ്ടാക്കുന്നു, ത്രീ മാത്രം എടുത്ത് അടുത്ത സെറ്റ് ഉണ്ടാക്കുന്നു, ഫോർ മാത്രമുള്ള ഒരു സെറ്റ്, ടു ത്രീ ഒരു സെറ്റ്, ത്രീ ഫോർ ഒരു സെറ്റ്, ടു ഫോർ ഒരു സെറ്റ്, ടു ത്രീ ഫോർ എന്ന് പറയുന്ന ഈ ഫുൾ എലമെൻറ്റ്സ് ഉള്ള സെറ്റ്, അതുപോലെ ഫൈവ് എം ടി സെറ്റ് ഒറ്റ എലമെൻറ്റും ഇല്ലാത്ത സെറ്റ്, ദീസ് ആർ ദ സബ്സെറ്റ് ഓഫ് ദ സെറ്റ്. അപ്പോൾ ഡി ഈ സെറ്റിന് ഡിയിലെ മൂന്ന് എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതിലെ സബ്സെറ്റ്സ് എട്ട് സബ്സെറ്റ്സ് ഉണ്ട്. ഈ സബ്സെറ്റുകളെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെറ്റിനകത്താക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പവർ സെറ്റ് ഓഫ് ദ സെറ്റ് ഡി, ഡിയുടെ പവർ സെറ്റ് ഏതാണ് എന്ന രീതിയിലും ചോദിക്കാം. ഡിയുടെ പവർ സെറ്റ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഒരു സെറ്റിലെ എലമെൻറ്റ്സ്, ഈ സെറ്റിലെ എലമെൻറ്റ്സ് സീറോ വൺ ടു ഇതെല്ലാം എലമെൻറ്റ്സ് ആണ്. ഇതിൽ മൂന്ന് എലമെൻറ്റ്സ് ഉണ്ട്. ഈ സെറ്റിലെ എലമെൻറ്റ്സ് ടി ആർ ഐ ജി ഒ N, M, E, Y, these are the elements. ഈ സെറ്റിലെ എലമെൻറ്റ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ എണ്ണത്തെയാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ദറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കാർഡിനാലിറ്റി ഇല്ലാത്ത, അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതിനെ, അത്തരം സെറ്റുകളെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. കൗണ്ട് ചെയ്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്. അതുപോലെ ഒരു സെറ്റിനകത്ത് നോ എലമെൻറ്റ്സ്, ഒറ്റ എലമെൻ്റ് ഇല്ലെങ്കിൽ അതിന് എം ടി സെറ്റ് എന്നാണ് പറയാം. ഒരു സെറ്റിനകത്ത് ഒരു എലമെൻ്റ് മാത്രമാണെങ്കിൽ അതിന് സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് പറയാം. ഇത്തരത്തിൽ സെറ്റുകൾ ഏതൊക്കെ വെറൈറ്റി എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പവർ സെറ്റിൽ ഈ സെറ്റിൻ്റെ, ഒരു സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും വരുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ആ പവർ സെറ്റിലെ ത്രീ എലമെൻറ്റ്സ് ആണെങ്കിൽ ഒരു സെറ്റിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിലെ എലമെൻറ്റ്സ് ടു റേസ് ടു ത്രീ, അതായത് എയ്റ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും. ഒരു സെറ്റിനകത്ത് ഫൈവ് എലമെൻറ്റ്സ് ആണ് എങ്കിൽ അതിൻ്റെ പവർ സെറ്റിലെ ടു റേസ് ടു ഫൈവ്, ഫൈവ് എലമെൻറ്റ്സ് ഉണ്ടാവും. ഒരു സെറ്റിനകത്ത് എൻ എലമെൻറ്റ്സ് ആണ് എങ്കിൽ അതിൻ്റെ പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം ടു റേസ് ടു എൻ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതേ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം. ഒരു സെറ്റിനകത്ത് എൻ എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ സബ്സെറ്റിൻ്റെ എണ്ണം എത്രയാണ്, ടു റേസ് ടു എൻ ആണ്. ആ രീതിയിലെല്ലാം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് ഒരു സെറ്റ് തന്നിട്ട് ആ സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പ്രോപ്പർ സബ്സെറ്റ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സെറ്റിൻ്റെ സബ്സെറ്റ്സ് നമുക്കറിയാമെങ്കിൽ അതിലെ ഈ ഫുൾ സെറ്റ് ഒഴിവാക്കിയ, തന്നിരിക്കുന്ന ഫുൾ സെറ്റ് ഒഴിവാക്കിയ ബാക്കിയുള്ള എല്ലാ സബ്സെറ്റിനെയും പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ത്രീ എലമെൻറ്റ്സ് ഉള്ള ഈ സെറ്റിന് സെവൻ
സബ്സെറ്റ്സ് ഉണ്ട്, സെവൻ സബ്സെറ്റ്സ് ഉണ്ട്. അപ്പൊ സബ്സെറ്റ്സിന്റെ എണ്ണം മനസ്സിലാക്കുന്നത് ത്രീ എലമെന്റ്സ് ആണെങ്കിൽ 2 raised to 3 - 1 ആണ്. 2 raised to 3 - 1 ആണ്. ദാറ്റ് മീൻസ് 8 - 1 എന്ന് പറയുമ്പോൾ 7 ഉണ്ടാവും. അപ്പൊ എൻ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റില് സബ്സെറ്റ്സിന്റെ എണ്ണം അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 raised to n - 1 ആയിരിക്കും. 2 raised to n - 1 ആയിരിക്കും. ഇതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അടുത്ത ഒരു ചെറിയ വീഡിയോയിൽ ബാക്കി പുതിയ ഭാഗങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.